ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മറുനാടൻ ഷാജന്റെ ചാനലും ഷാജനെയും വേട്ടയാടുന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒട്ടുമിക്ക മാധ്യമങ്ങളും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഇന്നലെയാണ് മറുനാടന്റെ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്ന ജേർണലിസ്റ്റുകളായ സകല ആളുകളുടെയും ബന്ധുക്കളുടെയും വീട്ടിലടക്കം പോലീസ് കയറി റെയ്ഡ് ചെയ്തു എന്ന് പറയപ്പെടുന്നു. പീയൂഷിന്റെ കരണമടിച്ചു പുകച്ചു എന്ന രൂപത്തിൽ, അതായത് മറുനാടൻ റിപ്പോർട്ടറായ പീയൂഷിന്റെ കരണമടിച്ചു പൊട്ടിച്ചു എന്നുള്ള രൂപത്തിൽ വാർത്തകൾ പ്രചരിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ സത്യാവസ്ഥ പീയൂഷ് തന്നെ ലൈവിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, എന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ല, മാധ്യമപ്രവർത്തകർ എന്ന നിലയ്ക്ക് നമ്മളോട് വളരെ നല്ല രൂപത്തിൽ തന്നെയാണ് പോലീസ് ബിഹേവ് ചെയ്തത്. എന്നെ നേരത്തെ തന്നെ വിളിച്ചു, ഞാൻ നിൽക്കുന്ന സ്ഥലത്തിന്റെ വാട്സപ്പ് ലൊക്കേഷൻ അയച്ചു കൊടുക്കാൻ പറഞ്ഞു, ഞാൻ അയച്ചു കൊടുത്തു, അതിനനുസരിച്ചിട്ടാണ് അവർ വന്നത്. പക്ഷേ എനിക്ക് പ്രതിഷേധമുള്ളത് എന്റെ മൊബൈൽ ഫോൺ എന്തിനാണ് പിടിച്ചെടുത്തത് എന്നതിനെ സംബന്ധിച്ച് മാത്രമാണെന്ന് പീയൂഷ് പറഞ്ഞു. പിന്നെ ഊന്നു പോകുന്നെന്ന് പറഞ്ഞാൽ പറന്നു പോകുന്ന ആളുകളാ, പറന്നു പോകും എന്ന് പറയുന്ന ആളുകളാ, അപ്പൊ പിന്നെ പറഞ്ഞു കിട്ട കാര്യമില്ല. അങ്ങനെ നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ടല്ലോ. ശരി, ഇവിടെ ഇപ്പോ മറുനാടൻ ഷാജന്റെ ഓഫീസിലെ വനിതാ ജീവനക്കാരെയും അവരുടെ ബന്ധുക്കളെയും പോലും വെറുതെ വിടാതെ പോലീസ് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്ന രൂപത്തിലുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഇപ്പോ മറുനാടനെ ആര് പിന്തുണച്ചാലും അവർക്കൊക്കെ നല്ല രൂപത്തിലുള്ള പണി വരും എന്നുള്ള രൂപത്തിൽ കമന്റുകളും വാർത്തകളും ഒക്കെ നിരന്തരം പ്രചരിപ്പിക്കുക മാത്രമല്ല, അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോരുത്തരെയായി അവർ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. എതിർ ശബ്ദങ്ങൾ ഇല്ലാതെ, ഒരു പ്രതിപക്ഷമില്ലാതെ, വിമർശനങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സർക്കാരിന്റെ മരണവെപ്രാളം മാത്രമാണിത്. കാരണം എല്ലാ കാലവും ഒരു പാർട്ടിയും ഒരു മുഖ്യമന്ത്രിയും തന്നെ അധികാരത്തിൽ ഇരിക്കില്ലല്ലോ. അതാണല്ലോ ജനാധിപത്യം. ജനങ്ങൾക്ക് ആധിപത്യമുള്ള ഒരു സമയം വരും. അതിന്റെ ഒരു തീർച്ചയായിട്ടും ആ സമ്മതിദാന അവകാശം അവര് രേഖപ്പെടുത്തി തന്നെ ഇതിന്റെ പ്രതിഷേധം അറിയിക്കുമെന്നതിൽ സംശയമില്ല. ഇപ്പോ മറുനാടൻ ഷാജന്റെ സഹോദരന് നമ്മളോട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട്. അതാണല്ലോ തുറന്നു പറച്ചിലുകൾ. ഷാജനെതിരെയുള്ള ഈ വേട്ടയെ സംബന്ധിച്ച് മറുനാടൻ ഷാജന്റെ ബ്രദർ, വളരെ വേദനാജനകമായ സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം മറുനാടൻ മലയാളിയുമായി ബന്ധപ്പെട്ട ഓഫീസ് ജീവനക്കാർക്കും എല്ലാവർക്കും ബന്ധപ്പെട്ട ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ നേരിടേണ്ടി വന്നത് വളരെ ദൗർഭാഗ്യകരം എന്ന് പറയാം. നമുക്കറിയാം, ഒരു SC ST അട്രോസിറ്റി കേസ് രജിസ്റ്റർ ചെയ്യുകയും ഹൈക്കോടതി ജാമ്യം നിഷേധിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അതിവിപുലമായ രീതിയിലാണ് ഇന്നലെ കേരള പോലീസ് കേരളത്തിൽ ഉടനീളം റെയ്ഡുകൾ സംഘടിപ്പിച്ചത്. ഇന്നലെ മറുനാടൻ മലയാളി ഓഫീസിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന എല്ലാവരുടെയും വീടുകളിൽ ഇന്നലെ പുലർച്ചെ, ഇന്നലെ രാത്രിയുമായിട്ട് റെയ്ഡ് നടന്നു. അവരുടെ വീടുകളിൽ വെച്ചിരുന്ന ലാപ്ടോപ്പുകളും ക്യാമറകളും ഒക്കെ പോലീസ് പിടിച്ചെടുത്തു. അവരുടെ ബന്ധുഭവനങ്ങളിലും സ്വന്തം വീടുകളിലും സുഹൃത്തുക്കളുടെ ഭവനങ്ങളിലും ഉൾപ്പെടെ പോലീസ് വേട്ട നടത്തുകയായിരുന്നു. ഇന്നലെ കാസർഗോഡ് മുതൽ, കാസർഗോഡ്, പാലക്കാട്, വയനാട്, കണ്ണൂര് മുതൽ ഇന്ന് തിരുവനന്തപുരം വരെ, കൊല്ലത്തെ ഒരു റിപ്പോർട്ടറെ കസ്റ്റഡിയിലെടുത്തു, പിന്നീട് വിട്ടയച്ചെങ്കിലും പലരെയും കസ്റ്റഡിയിലെടുത്തു. സ്ത്രീകളായിട്ടുള്ള നമ്മുടെ യുവതികളായിട്ടുള്ള നമ്മുടെ മാധ്യമപ്രവർത്തകരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ചോദ്യം ചെയ്തു. അവരുടെ അമ്മമാരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു, വീടുകളിൽ റെയ്ഡ് നടത്തി. അത്തരത്തിൽ വലിയ ഒരു ഭീകരനെ പിടിക്കാൻ വേണ്ടി നടത്തുന്ന തെരച്ചിൽ പോലെ ഊർജിതമായ ഒരു പരിപാടിയാണ്, ഒരു ഓപ്പറേഷൻ മറുനാട് എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലാണ് ഇന്നലത്തെ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. അതോടൊപ്പം ഞാൻ ഇന്നലെ മറുനാടൻ ഓഫീസ് തിരുവനന്തപുരം ഓഫീസിൽ ഉണ്ടായിരുന്നു. തിരുവനന്തപുരം ഓഫീസിൽ ഞാൻ രാവിലെ എത്തുമ്പോൾ തന്നെ അറിഞ്ഞു, കൊച്ചി നമ്മുടെ ഓഫീസിൽ, മറുനാടൻ ഓഫീസിൽ പോലീസ് റെഡി ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടർ സിസ്റ്റംസും മറ്റ് ക്യാമറകളും ഒക്കെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. അതിനുശേഷം ഏകദേശം 12 മണിയോട് കൂടിയാണ് തിരുവനന്തപുരം ഓഫീസിൽ പോലീസ് റെയ്ഡ് ആരംഭിച്ചത്. അത് നമ്മുടെ സെൻട്രൽ ACPയുടെ നിർദ്ദേശിച്ച ACP ചുമതല കൊടുത്ത എത്തിയ പോലീസ് സംഘമാണ് ഇവിടെ റെയ്ഡിനെത്തിയത്. അവർ വന്ന് ഇവിടെ സെർച്ച് നടത്തുകയും ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ കമ്പ്യൂട്ടറുകളും എല്ലാ ക്യാമറകളും, ഏകദേശം 22 കമ്പ്യൂട്ടറുകൾ, അതിന്റെ മോണിറ്റർ ഉൾപ്പെടെ, CPU മോണിറ്റർ ഉൾപ്പെടെ ഉള്ള സാധനങ്ങൾ, 4 ലാപ്ടോപ്പ്, 4 ക്യാമറ, മറ്റ് CCTV DVR ഉൾപ്പെടെ എല്ലാം പോലീസ് സീസ് ചെയ്തുകൊണ്ട് പോയി. ഇന്നലെ രാത്രി 12 മണിക്കാണ് തിരുവനന്തപുരം ഓഫീസിലെ റെയ്ഡ് പൂർത്തിയാക്കി അവർ മടങ്ങിയത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെട്ട്, നമ്മുടെ കൊച്ചി ഓഫീസില്, അതുപോലെ തിരുവനന്തപുരം ഓഫീസില്, അതുപോലെ നമ്മുടെ ജീവനക്കാരുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന എല്ലാ ഉപകരണങ്ങളും പോലീസ് പിടിച്ചെടുത്തിരിക്കുകയാണ്. ഒരു വ്യക്തിയെ കണ്ടെത്താൻ വേണ്ടി മാത്രം ആണ് ഇത്തരത്തിൽ പോലീസ് പ്രവർത്തിച്ചിരിക്കുക. എനിക്ക് തോന്നുന്നു പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് ശേഷം കേരളത്തിൽ റെയ്ഡ് നടത്താൻ, അവരുടെ വീടുകൾ റെയ്ഡ് നടത്താൻ മടിച്ചു നിന്നവരാണ് നമ്മുടെ ഈ കേരള പോലീസ്. എത്ര ആർജവത്തോടെ, എത്ര ഊർജ്ജത്തോടെയാണ് ഇന്നലെ അവർ റെയ്ഡ് നടത്തിയത്. അതോടൊപ്പം ഇന്ന് രാവിലെയും കണ്ണൂരിലൊക്കെ ചില വീടുകളിൽ അങ്ങനെയുള്ള റെയ്ഡുകൾ നടക്കുന്നു എന്നാണ് ഞാൻ അറിയുന്നത്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ന്യൂസുകൾ അപ്ഡേറ്റ് ചെയ്യാനോ വീഡിയോകൾ പുറത്തുവിടാനോ പറ്റാത്ത സാഹചര്യമാണ്. കാരണം നമ്മുടെ എല്ലാ എക്യുപ്മെന്റ്സും പോലീസ് സീസ് ചെയ്തുകൊണ്ട് പോയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എങ്കിലും ഞങ്ങൾ ഉടൻ തന്നെ
നമ്മൾ പകരം സംവിധാനങ്ങൾ ഒരുക്കി ഉടൻ തന്നെ ഞങ്ങളുടെ സംപ്രേഷണം ആരംഭിക്കും. ഉടൻ തന്നെ ഞങ്ങളുടെ വെബ്സൈറ്റുകളിൽ ഞങ്ങൾ അപ്ഡേഷൻസ് ആരംഭിക്കും. പകരം സംവിധാനങ്ങൾ ഞങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പുതിയ കമ്പ്യൂട്ടറുകൾ മേടിക്കണം, പകരം ക്യാമറകൾ മേടിക്കണം, പുതിയ പുതിയ സംവിധാനങ്ങൾ ഞങ്ങൾ ഒരുക്കുന്നു. ഞങ്ങൾ അധികം ഇന്ന് തന്നെ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഞങ്ങൾ അങ്ങനെയുള്ള അപ്ഡേഷൻസ് ആരംഭിക്കും. എത്തരത്തിൽ ഞങ്ങൾ അത് ലഭിച്ചാലും മറുനാടൻ മലയാളി നിലകൊള്ളുന്നത് സത്യത്തിനും നീതിക്കുമൊപ്പമാണ്. അത് ഈ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്കെല്ലാം അറിയാം. ഇത് ഒരു വെല്ലുവിളി പോലെ, മറുനാടൻ മലയാളിയെ കൂട്ടിക്കെട്ടിക്കുക എന്നതിന് വേണ്ടി ഒരു വെല്ലുവിളി പോലെ കുത്തക മുതലാളിമാരും കൊള്ള സംഗീതത്തിലുള്ളവരും രാഷ്ട്രീയക്കാരും ഒക്കെ ഒരുമിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ഇതിനെ ഒറ്റക്കെട്ടായിട്ട് നേരിടേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ അങ്ങനെ ഉണ്ടാവും. മറുനാടൻ മലയാളിയിലെ ഒരു സ്റ്റാഫ് പോലും ഈ ഹരാസ്മെന്റിൽ ഭയപ്പെട്ട് പിന്മാറുന്നവരല്ല. അവരൊക്കെ കൂടുതൽ ഊർജിതരായിട്ട് കൂടുതൽ ഊർജ്ജം സംഭരിച്ച് തിരിച്ചു വരികയും ചെയ്യും. ഇവിടെ ഒരാൾ അവശേഷിച്ചാൽ മതി, ഇതിലുള്ള എത്ര പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്താലും എത്ര പേരെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും എത്ര പേരെ ഹരാസ് ചെയ്താലും ഒരാൾ മതി. ഒരാൾ ഉണ്ടെങ്കിൽ ഈ പ്രസ്ഥാനം പൂർവാധിക ശക്തിയോടെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഉടൻ തന്നെ നമുക്ക് നമ്മുടെ പ്രസ്ഥാനത്തിൽ നിന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇനി മുതൽ നമ്മുടെ റിപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത് ജനങ്ങളാണ്. നിങ്ങൾക്കുള്ള വാർത്തകൾ ഞങ്ങൾക്ക് തരൂ. നിങ്ങൾ തന്നെ ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സ് ആവും. നിങ്ങൾ ജനങ്ങൾ തന്നെ നമ്മുടെ ന്യൂസ് റീഡേഴ്സ് ആവും. നിങ്ങൾ എല്ലാവരും കൂടെ സഹകരിച്ച് നമ്മുടെ ഈ സത്യത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഈ പ്രസ്ഥാനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അതിനുള്ള എല്ലാ സഹകരണവും നിങ്ങളുടെ സാധാരണക്കാരായ സാധാരണക്കാരായ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് മാത്രം ഞാൻ ഇപ്പോൾ അഭ്യർത്ഥിക്കുകയാണ്. ഭരണകൂട ഭീകരതയോട് ഇത്രയും കാലം സന്ധിയില്ലാത്ത സമരവുമായി ജീവൻ മരണ പോരാട്ടവുമായി മുന്നോട്ട് പോയ ഒരു വ്യക്തിത്വത്തെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കാലത്ത് കണ്ടത് സ്വപ്ന എന്ന സ്ത്രീരത്നത്തെയായിരുന്നു. അവരുടെ ലൈവ് തുടങ്ങുമ്പോൾ തന്നെ അവർ പറയാറുണ്ട്, ഞാൻ ഒരു ഹരിശ്ചന്ദ്രപതിയൊന്നും അല്ല, ഞാൻ സ്വർണ കള്ളക്കടത്ത് കേസിലെ, ഡോളർ കടത്ത് കേസിലെ, നോട്ട് കടത്ത് കേസിലെ പ്രതിയാണ്. പക്ഷേ ഞാൻ എന്നെ പ്രതി ചേർക്കേണ്ടി വന്ന സംഭവം ഇതാണ് എന്ന് നിർഭയം അവർ വിളിച്ചു പറയുന്നതോടൊപ്പം തന്നെ ആരാണ് കരുവാക്കിയതെന്നും വിളിച്ചു പറഞ്ഞു. എന്നിട്ട് അവര് പറഞ്ഞു, ഞാൻ എതിർത്ത് നിൽക്കുന്ന ഒരു വിഭാഗം ആളുകൾ സാധാരണക്കാരല്ല, അവര് ഭരണമുള്ളവരാണ്, സ്വാധീനമുള്ളവരാണ്, പണമുള്ളവരാണ്, അതിലെല്ലാം ഉപരി 52 വെട്ടുവെട്ടാനും നിഷ്കാസിതരാക്കാനും മടിക്കാത്ത ആളുകളാണ്. ഞാൻ ചെയ്യുന്ന സന്ധിയില്ലാത്ത സമരം ഒരു നാടിനു വേണ്ടിയാണ്. ഒരു സമയത്ത് ഞാൻ അവരോടൊപ്പം നിന്നു. അതുകൊണ്ടാണ് എനിക്ക് ആ സത്യങ്ങൾ മനസ്സിലായതും ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ സാധിച്ചതുമെന്ന് പറയാറുണ്ട്. മറുനാടൻ ഷാജന്റെ സഹോദരൻ പറഞ്ഞത് ഹൃദയത്തിൽ കൊളുത്തി വലിക്കുന്ന വാക്കുകളാണ്. ഞങ്ങൾ നിലകൊള്ളുന്നത് നിങ്ങൾക്കു വേണ്ടിയാണ്. ഞങ്ങളുടെ മാധ്യമ സ്ഥാപനം പൂട്ടണമെന്ന് പറഞ്ഞ് ചാലഞ്ച് ചെയ്തിരിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാം. ഇനിയും മറുനാടൻ മലയാളി എന്ന ചാനലിലെ മുഴുവൻ ആൾക്കാരെയും കൂട്ടിയാലും ശരി, അവസാനമുള്ള ഒരാളും മതിയാകും ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഈ പ്രസ്ഥാനം ഇനിയും ആശ്രയിക്കുന്നത് പൊതുജനങ്ങളെ, നിങ്ങളെയാണ്. നിങ്ങളിൽ ഓരോരുത്തരും റിപ്പോർട്ടർമാരാകണം. നിങ്ങളിൽ ഓരോരുത്തരും മാധ്യമ പ്രവർത്തകരാകണം. ഈ പ്രസ്ഥാനം അങ്ങനെ അടച്ചു പൂട്ടേണ്ടുന്ന ഒന്നല്ല. പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ റെയ്ഡ് ചെയ്ത സമയത്ത് പോലും അവരുടെ ബന്ധുവീടുകളിലോ അവരുടെ വീടുകളിലോ കയറി ഇറങ്ങി അവരുടെ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്ത ചരിത്രമുണ്ടായിട്ടില്ല. അതിനേക്കാൾ ഭീകരമായ ഒരു അന്തരീക്ഷമാണ് ഇന്ന് ഈ കേരളക്കരയിൽ സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മറുനാടൻ ഷാജന്റെ സഹോദരൻ പറഞ്ഞ വാക്കുകൾ ഹൃദയത്തിൽ കരിങ്കല്ലിൽ കൊത്തിയതുപോലെ ഓരോ മലയാളിയും കൊത്തേണ്ടതുണ്ട്. കാരണം അവര് നിലനിന്നത് ജനങ്ങൾക്കു വേണ്ടിയാണ്. ജനങ്ങൾ മനസ്സിലാക്കേണ്ടെന്ന സത്യമാണ് അവർ നിർഭയത്തുള്ളെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ശക്തമായ രൂപത്തിൽ മറുനാടൻ മലയാളി എന്ന ചാനലിനെയും ഷാജൻ സ്കറിയെയും സപ്പോർട്ട് ചെയ്യേണ്ടത് ഇന്ന് ഓരോ മലയാളിയുടെയും അനിവാര്യതയാണ്, നിർബന്ധ ഘടകമാണ്. കാരണം ശക്തമായ രൂപത്തിൽ ഒരു പ്രതിപക്ഷമില്ല, മുഖ്യധാരാ മാധ്യമങ്ങളുടെ പിൻബലമില്ല, ശക്തമായ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമില്ല. അതുകൊണ്ടാണല്ലോ ഷാജൻ ഇന്ന് വീണത് തന്നെ. ഷാജനെ പിടിക്കുന്നതിനു വേണ്ടി ആ മാധ്യമ പ്രവർത്തകരുടെ ബന്ധു വീടുകളിൽ അടക്കം രാവെന്നും പകലെന്നും ഇല്ലാതെ കയറി ഇറങ്ങുന്ന ഈ വേട്ടയാടലിനെ സംബന്ധിച്ച് ഏത് മുഖ്യധാരാ മാധ്യമമാണ് പ്രതികരിച്ചത്? ഏത് വലിയ രാഷ്ട്രീയക്കാരാണ് പ്രതികരിച്ചത്? ഇന്ന് ഷാജനാണ് പഴുത്ത ഇലയെങ്കിൽ നമ്മളിൽ ഓരോരുത്തരും പഴുക്കും എന്ന യാഥാർത്ഥ്യത്തെ ഇനിയെങ്കിലും ഞാനും നിങ്ങളും ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഷാജൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷാജനെ ശിക്ഷിക്കണം. ഷാജൻ ശിക്ഷ അർഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കുക തന്നെ വേണം. പക്ഷേ ഇന്നിപ്പോൾ ഒളിവിലിരിക്കുന്നത് ഷാജന് ഭയമാണ്. കാരണം കേരളത്തിന്റെ ജയിലുകൾ എത്രമാത്രം സുരക്ഷിതമാണ് ഷാജൻ ഒരുക്കുന്നത് എന്ന് നമുക്കറിയില്ല. ഷാജനെ തീർക്കുമെന്ന് പറഞ്ഞ് ചാലഞ്ച് ചെയ്തിരിക്കുന്നത് നിസ്സാരക്കാരനല്ല, സാധാരണക്കാരനല്ല.
അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഷാജന് എന്നും ഐക്യദാർഢ്യം തന്നെ. മറുനാടനോടൊപ്പം നേരോടെ നിർഭയം. നന്ദി.